ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യുന്നവരാണോ എങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല മുട്ടം പണി, 99 പണി കിട്ടും. ലൈഫ് പോണ ലെവലിലുള്ള പണിയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത്, ഈ അടുത്ത് എൻ്റെ ഫ്രണ്ടിന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നത്. അവർ ചാറ്റ് ചെയ്തു, നല്ല കമ്പനിയായി. പെട്ടെന്ന് അവർ കുട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ ഒരു കോള് വന്നു. ഇവൻ അറിയാണ്ട് ആ ഒരു കോൾ എടുത്തു, വീഡിയോ കോൾ ആയിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഫുൾ ഇരുട്ടായിരുന്നു, ബ്ലാങ്ക് ആയിരുന്നു. പക്ഷെ ഇവൻ്റെ ക്യാമറ ഓൺ ആയിരുന്നു. അപ്പം തന്നെ ആ ഒരു കോള് കട്ടായി. അതിനുശേഷം എൻ്റെ ഫ്രണ്ടിന് ആ ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ നൈസായിട്ട് ഒരു വീഡിയോ സെൻഡ് ആയി. വീഡിയോ അവനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ കിളി പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ ഫേസ് വീഡിയോ കോളിൽ അപ്പുറത്ത് നേക്കഡ് ആയിട്ടുള്ള ഒരു വീഡിയോ, അതായത് അവൻ നേക്കഡായിട്ട് ഒരാളെ വീഡിയോ കോൾ ചെയ്യുന്ന രീതിയിലായിരുന്നു അവർ വീഡിയോ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തന്നെ ആള് ആകെ ടെൻഷനായി പോയി, എന്നെ വിളിച്ചു, എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ആളിയ, അത് സ്കാം ആണ്, നൈസായിട്ട് സ്കാമിൽ പെട്ടു. അത് ശരിക്കും ഉള്ള ഒരു പെൺകുട്ടിയല്ല, അല്ലെങ്കിൽ ഒരു ഗേളിൻ്റെ അക്കൗണ്ട് അല്ല, പകരം അത് ഏതൊരുത്തൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ടാണ്, അവൻ നിന്നെ നൈസായിട്ട് സ്കാമിൽ പെടുത്തിയതാണെന്ന് പറയല്ല. അപ്പോൾ തന്നെ അവന് രണ്ടാമത്തെ മെസ്സേജ് വന്നു, 75,000 രൂപ നീ തന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ നിന്റെ ഫാമിലിക്കും നിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കും, നിന്നെ മൊത്തത്തിൽ നാറ്റിക്കും, നല്ല മുട്ട മണി തരും, ഇപ്പൊ തന്നെ 75,000 തന്നെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവൻ ആ ഒരു ടൈമിൽ ആകെ ടെൻഷനായി. പിന്നെ നമുക്ക് കാശ് കൊടുക്കാനില്ല 75,000 രൂപ. പിന്നെ എന്താ സംഭവം വെച്ചാൽ, കംപ്ലയിൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സൈബർ സെല്ലിൽ പോയിട്ട് ഓൺലൈൻ വഴി കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങൾ അവിടെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഉള്ള ഒരു പരിപാടിയായിരുന്നു. അതായത് നൈസായിട്ട് അവർ ഇഗ്നോർ ചെയ്തു, അതായത് കുഴപ്പമില്ല ഇട്ടോന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. കാരണം അവനവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അവൻ ആ ഒരു വീഡിയോ കോൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫുൾ എഡിറ്റഡ് ആണ്. അതുകൊണ്ട് അവനവിടെ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നവർ കാണുമ്പോൾ ശരിക്കും അവനങ്ങനെ വീഡിയോ കോൾ ചെയ്ത പോലെ വിചാരിക്കത്തുള്ളൂ. എങ്കിലും അവൻ റിസ്ക് എടുത്തു, അവനോട് ഞാൻ പറഞ്ഞ് റിപ്പോർട്ട് അടിക്കി. അതിനുശേഷം ബ്ലോക്ക് ചെയ്യ്, കാശില്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നീട് അവർ അവനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നീട് ആ വീഡിയോസ് ഒന്നും ആർക്കും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുമില്ല. സത്യം പറഞ്ഞാൽ സേഫ് ആകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഇതുപോലെ മെസ്സേജസ് വരും, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വഴി മെസ്സേജസ് വരും. 100% പ്യുവർ അക്കൗണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ മെസ്സേജ് വരും, നമ്മൾ പെട്ടെന്ന് വിശ്വസിച്ചു പോകും. പക്ഷേ ആരും വിശ്വസിക്കാൻ നിൽക്കരുത്, ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു ചതി വന്ന് നിൽക്കുന്നുണ്ട്. നൈസായിട്ട് നമ്മളെ ട്രാപ്പിൽ പെടുത്തും. ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മൾ പെട്ട അവസ്ഥയാണ്. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴി മെസ്സേജസ് വരുമ്പോൾ അതിനെ വെരിഫൈ ചെയ്യാം, അത് റിയൽ ആയിട്ടുള്ള അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ആണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അതിനുശേഷം ഇങ്ങോട്ട് വീഡിയോ കോൾ വരെയെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് ഫേക്ക് ആണ്. കാരണം ഒരു പെൺകുട്ടിയും മെസ്സേജ് അയച്ച് ഒറ്റയടിക്ക് നമ്മളെയൊന്നും വീഡിയോ കോൾ ചെയ്യാൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇങ്ങോട്ട് വീഡിയോ കോൾ വരെയാണെങ്കിൽ നൈസായിട്ട് ഇഗ്നോർ ചെയ്ത് വിടാം, നിങ്ങൾ കൺഫേം ആക്കാം റിയൽ അക്കൗണ്ട് ആണോ ഫേക്ക് അക്കൗണ്ട് ആണോ എന്ന്. പരിചയമില്ലാത്ത ആളാണെങ്കിൽ മാക്സിമം വീഡിയോ കോളൊക്കെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ ആ ഒരു ടൈമിൽ നമ്മുടെ സിറ്റുവേഷനിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കാം. ഇത് ഒരുപാട് നാൾ മുമ്പ് വന്ന സ്കാം ആണ്, വീണ്ടും ഈ ഒരു സ്കാം ഇപ്പോൾ നല്ല രീതിക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എനിക്ക് അടുത്ത് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം നാളെ അവർക്കും ഇതുപോലെ മെസ്സേജ് വരാൻ ചാൻസ് ഉണ്ട്, അവരും ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു ഒരിക്കലും യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ഇറ്റ്സ് യുവർ വെറൈറ്റി ചാനൽ ടെക്നോഫ്ലിപ്പ്. പീസ് ഔട്ട്, ബൈ ബൈ.